ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പബ്ലിക് റിവ്യൂ എടുക്കാന്ന് വെച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് പബ്ലിക് റിവ്യൂ കേട്ടാലോ? വരും. എന്നാടാ ഉവേ, വുമൻസ് കോളേജാണോ? ആൺപിള്ളേരൊന്നും ഇല്ലേ? ചോദിച്ചിട്ടും ചോദിച്ചിട്ടും. അവളെ അരമണിക്കൂറിൽ അവസാനിക്കും, എല്ലാരും മരിച്ചു. അരമണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും ആഗ്രഹമുള്ളത്? വീട്ടുകാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യും, പിന്നെ ഒരു റിവെഞ്ച് ഉണ്ട് സ്കൂളിൽ പഠിച്ച മിസ്സിനെ കാണാൻ. മിസ്സിനെ കണ്ട് രണ്ട് വാക്കുകളും പറയും. ഐ മേഡ് ഇറ്റ് മിസ് ഇതാണ് പറയാൻ പോണത്. കാരണം വേറെ ഒന്നും പറയില്ല, അവസാനിക്കാൻ പോണത്. ചിലപ്പോ ഒരു ബാങ്ക് മോഷ്ടിക്കും, വേറെ എന്ത് ചെയ്യാനാ? പണം കൊണ്ട് തന്നെ മോഷ്ടിച്ചെന്ന് ഒരു അഡ്രസ്സും കിട്ടുമല്ലോ ചെയ്യുമ്പോൾ. ഡോപ്പമീൻ എഫക്ട് കിട്ടുമല്ലോ, ഒരെണ്ണം കള്ളത്തരം ചെയ്ത് തന്നെ ആരും പിടിക്കാൻ പോകണല്ലോ. അപ്പൊ അത് കാരണം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവും. അരമണിക്കൂറിൽ ഞാൻ എന്താ ചെയ്യാന്നല്ലേ, കാശില്ലാത്തോണ്ട് ഒന്നും ചെയ്യില്ലായിരിക്കും. അരമണിക്കൂറിൽ എന്ത് ചെയ്യും? അരമണിക്കൂറിൽ ഞാൻ എന്ത് ചെയ്യാനാ? അരമണിക്കൂറിൽ ഞാൻ ഇരുന്ന് തിന്നു തീർക്കും എന്തെങ്കിലുമൊക്കെ. കാശില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. കാശ് കിട്ടുമോ? ഫ്രീ ആയിട്ട് ഇടുന്നില്ലല്ലോ. പൈസക്ക് വാല്യൂ ഇല്ലേ? ആ എന്നാ പിന്നെ ഞാൻ ഉള്ള കണ്ട സകല സാധനങ്ങളും അഞ്ചു കൂട്ടി വീട്ടി വെച്ചിട്ട് ചാവും. ലോകം അവസാനിക്കല്ലേ. നല്ല അരമണിക്കൂറില് ലോകം അവസാനിക്കോ? എന്നാലും ലോൺ എടുത്തിട്ട് എവിടെങ്കിലൊക്കെ ലോൺ അരമണിക്കൂറിനുള്ളിൽ കിട്ടില്ല. വേറെ എന്ത് ചെയ്യാനാ? ട്രിപ്പ് അരമണിക്കൂറിലും. ആ അങ്ങനെ എന്തെങ്കിലും ചെയ്യും, കിടന്നുറങ്ങും. അപ്പം മരിക്കുക അറിയില്ലല്ലോ. ഗുഡ് ഐഡിയ കുട്ടിയുടെ, കിടന്നുറങ്ങും. ഞാനാണെങ്കിൽ മറ്റേ ഫ്ലൈറ്റിലൊക്കെ കയറി എങ്ങോട്ടേക്കൊക്കെ പോകും. അരമണിക്കൂർ അരമണിക്കൂറുള്ള സമയം ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് മരിക്കാം അല്ലേ? ആ ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ട്. ആ ഏറ്റവും ഇഷ്ടമുള്ള ആള് ക്രഷിൻ്റെ അടുത്ത് ചെന്ന് ഇഷ്ടം പറയും. അല്ല, ഫോൺ വിളിച്ചിട്ടാണേലും പേടിച്ച് പേടിച്ച് നിന്നോണ്ടിരുന്ന ആളുടെ അടുത്ത് ചെന്ന് ഇഷ്ടം പറയും. ഇങ്ങനെ ചോദിച്ചാ പ്രോസസ് ആവുന്നല്ലോ ഒന്നും. അങ്ങനെ അങ്ങനെ ചോദിച്ചാ ആരുണ്ടോ ആ സമയത്ത് എന്താണോ തോന്നുന്നത് പോലെ ചെയ്യും. ആഗ്രഹങ്ങള്? അയ്യോ, എല്ലാരും ഇല്ല അല്ലേ? ആരും ഇല്ലെന്നല്ലേ ഇവിടെ ലോകത്ത്. ഞാൻ എന്റെ ഫാമിലിയോട് പോകും, എന്റെ അപ്പനും അമ്മയുടെ പോകും, എന്നിട്ട് അവരോട് ടൈം സ്പെൻഡ് ചെയ്യും, ഫാമിലിയോട് സ്പെൻഡ് ചെയ്യും. എന്നാടാ ഉവേ, വുമൻസ് കോളേജാണോ? ആൺപിള്ളേരൊന്നും ഇല്ലേ? അപ്പൊ ദേ ഇവിടെ നമ്മുടെ കുറച്ച് യുവാക്കൾ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവരുടെ റിവ്യൂ ഒന്നും കേട്ടാലോ. അരമണിക്കൂറിനുള്ളിൽ ലോകം അവസാനിക്കാൻ പോവാ, ഇനി ഇല്ല. എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള, ഏറ്റവും അവസാനമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? പിന്നെ നമുക്ക് ആവശ്യമുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. ഇപ്പോ കുറച്ച് കുട്ടികൾ ക്ലാസ് എടുക്കാനുണ്ട്, അവസാനം ഒരു ടോപ്പിക് എടുത്തിട്ട് മരിക്കാം, അതാണല്ലോ പ്രയോറിറ്റി. ഭക്ഷണം കഴിക്കുമായിരിക്കും, വേറെ എന്തോ ഭക്ഷണം കഴിക്കും. സിനിമ ആണോ? സിനിമ ആണോ? സഭയില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, എന്തായാലും വെറുതെ ആലോചിച്ചോണ്ടിരിക്കുള്ളു. അരമണിക്കൂറല്ലേ ഉള്ളൂ, ഒന്നും ചെയ്യില്ല. എന്തായാലും അരമണിക്കൂറിൽ ലോകം അവസാനിക്കുമല്ലോ, പിന്നെ എന്തായിട്ട് എന്താണ് കാര്യം? അപ്പൊ വെറുതെ ഇരുന്നാ പോലെ. എന്തിനാണ് നമ്മൾ അരമണിക്കൂർ അങ്ങോട്ട് പോയി നമ്മൾ ടയേർഡ് ആവണേ? ഇതിനേക്കാളും കുറച്ചുകൂടി അന്തസ്സായിട്ട് വേണേ കാലത്ത് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഫ്രണ്ട്സിനെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് പോയി കാണും, ജോലി അടിച്ച് കിടക്കും. അരമണിക്കൂറും കൂടിയല്ലേ ഉള്ളൂ. അപ്പൊ പറയാനുള്ളതൊക്കെ എന്തെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് പറയും. പിന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കൂല, ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ലോകം അവസാനിച്ചില്ലെങ്കിൽ നമുക്ക് പണി വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ പറയട്ടെ, അരമണിക്കൂർ ഉള്ളെങ്കിൽ പോലും ഞാനിപ്പോ എന്താണോ ചെയ്തോണ്ടിരിക്കണ ഞാൻ അതന്നെ ചെയ്യുള്ളൂ. കാരണം അരമണിക്കൂറിന് ശേഷം എന്ത് സംഭവിച്ചാലും എന്നെ അത് ബാധിക്കില്ല, കാരണം ഞാൻ ജീവിക്കുന്നത് ഈ നിമിഷത്തിലാണ്. നമ്മൾ ലീവിന് മൊമെന്റ് ആവുക, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് വറൈഡ് ആവുമ്പോഴാണ് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ പ്രസന്റിൽ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ എല്ലാവരും ലിവ് ഇൻ മൊമെന്റ്, ഈ മൊമെന്റിൽ ജീവിക്കുക, ഈ മൊമെന്റിൽ തന്നെ ജീവിക്കുക, ഈ മൊമെന്റ് എൻജോയ് ചെയ്യുക. ഏ എൽജോനെ പോലെ എപ്പോഴും ഈ മൊമെന്റിൽ നിന്നിട്ട് സന്തോഷിക്കുക. അപ്പോ അരമണിക്കൂറിന് ശേഷം ഈ ലോകം അവസാനിച്ചാലും എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുള്ള, കാരണം ഞാൻ എല്ലാ മിനിറ്റും ജീവിക്കുന്നതാണ്. എന്റെ ഈ നിമിഷത്തെ ദൈവവും ഞാൻ തന്നെ, എന്റെ നിമിഷം എന്റേലാണ്. അടുത്ത നിമിഷം അല്ലേ? അപ്പോ കഴിക്കാത്ത എല്ലാ ഭക്ഷണം ഇരുന്ന് കഴിക്കും. ഞാൻ എന്റെ ഫാമിലിന്ന് എല്ലാവരും കൂടെ, ഫാമിലി എല്ലാവരും അരമണിക്കൊണ്ട് എത്തില്ല, ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എല്ലാവരും സംസാരിച്ചിരിക്കും. കഴിയാൻ പോകാനുള്ള ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിക്കും. പിന്നെ ടീച്ചർമാരുടെ മുന്നിലൊക്കെ ഇച്ചിരി മാസ് നടത്തി നടക്കും. പിന്നെ ചീവിയുടെ എന്റെ കൂടെ ഒരു പാട്ട് പാടണമെന്ന് പറയും. ആരുടെ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. അരമണിക്കൂറല്ലേ ഉള്ളൂ, ഞാൻ തീർന്നല്ലോ. പിന്നെ എന്ത്
എല്ലാവരും തീർന്നു. അപ്പൊ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. മെയിൻ തിങ് പറയാനുള്ളത് പറഞ്ഞു. അവസാനമായിട്ട് എന്റെ പടം ഒന്ന് പുറത്തിറക്കിയാൽ കൊള്ളാം നല്ല ആഗ്രഹം. എഡിറ്റ് ചെയ്ത് തീർന്നാ ഇറക്കും, അല്ലെങ്കിൽ അതൊരു തീരാ സ്വപ്നമായിട്ട് അവിടെ നിൽക്കും. അതെ, എന്നെ നന്നായിട്ട് ഒന്ന് കിടന്നുറങ്ങണം. ഉറങ്ങിട്ട് മൂന്നാലും ദിവസമായി. അരമണിക്കൂറിനകത്ത് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരായിട്ട് മാക്സിമം ആ അരമണിക്കൂർ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കും. അല്ലാതെ അത് കരഞ്ഞില്ല, ഇതെന്താ ഇല്ലാതാവുകയാണല്ലോ, ആ മൈൻഡ് എന്തായാലും മാക്സിമം ഹാപ്പി ആവും. അവര് വേറൊരാളായിട്ടാണ് ഹാപ്പിയെങ്കിൽ നമുക്ക് ഒന്ന് ഒരു ഡെസ്റ്റിനേഷൻ അല്ലല്ലോ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ കാണാം. എന്നെ എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ, അതായത് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ബാക്കി പറയാനായിട്ട് ഞാൻ ബാക്കി വെക്കുന്ന കാര്യങ്ങൾ അത് ഞാൻ എവിടെയെങ്കിലും കുറിച്ചിടും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങള് ഉണ്ട്. അപ്പൊ അരമണിക്കൂർ കൊണ്ട് എങ്ങനെ വന്നാലും ഒന്ന് കരകയറി പിടിച്ചൊന്ന് എവിടെയെങ്കിലും ഒരു നൂലുണ്ടോന്ന് നോക്കും പിടിച്ചു കയറാൻ. നമ്മളെ എങ്ങനെ അങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾക്ക് എന്താ രക്ഷാമാർഗം നമ്മൾ നോക്കാം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. പിന്നെ ആഗ്രഹങ്ങളെന്താവുമല്ലോ.